ഹലോ എവ്രിവൺ, വെൽക്കം ടു കാഴ്സ് ആൻഡ് ഡ്രൈവ്സ്. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേഴ്സണൽ റീസൺസൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കിലായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ബ്രേക്ക് എടുത്തിരുന്ന സമയത്ത് പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ജർമ്മനിയിൽ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ കോഴ്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനൊരു കരിയർ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നടത്തുന്നയാളോ അതുപോലത്തെ കാര്യങ്ങളെപ്പറ്റി വലിയ ഐഡിയ ഉള്ള ആളോ അല്ല. പക്ഷേ ഞാൻ ഇവിടെയാണ് പഠിച്ചത്, അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച കുറേ പേരുടെ അടുത്തും ഇവിടെ വർക്ക് ചെയ്യുന്ന കുറേ പേരുടെ അടുത്തൊക്കെ ചോദിച്ച് എനിക്ക് കിട്ടിയ കുറേ ഇൻഫോസ് ഒരു വീഡിയോ ആയിട്ട് കമ്പൈൽ ചെയ്ത് നിങ്ങൾക്ക് തരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ ഇനി ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ വീഡിയോയുടെ ലിങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഒരു സ്പെഷ്യൽ കാഴ്സ് ആൻഡ് ഡ്രൈവ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പോയിൻറ്റ് നമ്പർ വൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ വൺ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, ജർമ്മനി ഓട്ടോമോട്ടീവ് ഫീൽഡിൽ പഠിക്കാൻ നല്ലൊരു കൺട്രി ആണോ എന്നുള്ളതാണ്. ആൻസർ ഒബ്വിയസ്ലി യെസ്. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. പക്ഷേ അതല്ല, അത് ഒരുപാട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം ഓട്ടോമോട്ടീവ് മാനുഫാക്ചറേഴ്സ് ആയാലും അല്ലെങ്കിൽ സപ്ലൈസ് ആയാലും ഒക്കെ ആയിട്ട് ഒരുപാട് കമ്പനികൾ ജർമ്മനിയിലുണ്ട്. അതുകൊണ്ട് പഠിക്കാനും ഓട്ടോമോട്ടീവ് ഫീൽഡിൽ ജോലി ചെയ്യാനും ഒബ്വിയസ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് ആണ് ജർമ്മനി. ആ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്, ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ എത്രത്തോളം ഈസിയാണ് എന്നുള്ളതാണ്. ഹൗ ഈസി ഇറ്റ് ഈസ് ടു ഗെറ്റ് എ ജോബ്. അപ്പോൾ അത് അത്ര ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യും. എന്നൊക്കെ ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന കോഴ്സ് അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതായത് ചുമ്മാ ആവശ്യമില്ലാത്തൊരു കോഴ്സൊന്നുമല്ല, മാത്രമല്ല പഠിക്കുന്നത് അത്യാവശ്യം നല്ല മാർക്കോട്ടുകൂടി നമ്മൾ പാസ്സാവും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല ചാൻസസ് ഇവിടെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ജോലി കിട്ടാൻ ഇവിടെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് പല കമ്പനികളിലും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജർമ്മൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ജർമ്മൻ ഇല്ലാതെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ചില പുതിയ ഫീൽഡ്, ഫോർ എക്സാമ്പിൾ ഓട്ടോണോമസ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ക്യാമറ കാലിബ്രേഷൻ, മെഷീൻ ലേണിംഗ്, ഇതുപോലത്തെ ഫീൽഡുകളിലൊക്കെ കുറച്ച് ഇംഗ്ലീഷ് വെച്ചും ജോലി കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതൊരു ദാറ്റ്സ് മോർ ഓഫ് ആൻ എക്സെപ്ഷൻ, അല്ലാതൊരു നോർമൽ കാര്യമല്ല അത്. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ ഒ ഇ എംസിൽ അല്ലെങ്കിൽ കോർ ഫീൽഡിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിലും 100% ജർമ്മനിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നടത്തുന്ന ടെക്നിക്കൽ ഡിസ്കഷൻസ് തൊട്ട് അയക്കുന്ന ഇമെയിലും നടത്തുന്ന പ്രസൻറ്റേഷൻസും അടക്കം എല്ലാം ജർമ്മനിയിലാണ്. അപ്പോൾ ജർമ്മൻ ഇല്ലാതൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ചില വൺ ഓഫ് കേസസിൽ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് വെച്ച് നമുക്ക് മാർക്കറ്റിലേക്ക് ജോബ് സെർച്ചിന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് നല്ല ജർമ്മനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലികൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ജോലി കിട്ടാൻ എത്രത്തോളം ഈസിയാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, എത്രത്തോളം ജർമ്മൻ നിങ്ങൾക്കറിയാവോ അത്രത്തോളം ഈസിയാണ് ഇവിടെ ഒരു ജോലി കിട്ടാൻ. ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റാണ് ഏത് കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ അത് ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുള്ളത്. ഇതും അത്ര ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ നിങ്ങളിവിടെ പഠിക്കാൻ വരുന്നത്, ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഫീൽഡ് മാത്രമല്ല ഏത് ഫീൽഡാണെങ്കിലും ഇവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുള്ള ഫീൽഡിൽ മാത്രം കോഴ്സ് എടുക്കുക. ഇത് ഇവിടെ ഇതുപോലത്തെ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേറെ ഇഷ്യൂസ് ഉണ്ടാകും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹോം സിക്നസ് കാണും, അല്ലെങ്കിൽ നമുക്ക് വേറെ കൾച്ചറൽ ഷോക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഓൾറെഡി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന കോഴ്സ് നമുക്ക് ഒട്ടും ഇഷ്ടമില്ല, ഭയങ്കര പാടുള്ള കോഴ്സാണ്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കംപ്ലീറ്റ് ഡിപ്രഷനിലേക്ക് പോലും പോകാനുള്ള ഒരു ചാൻസ് അതിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള കോഴ്സ് മാത്രം എടുക്കുക. ഇവിടെ ഒന്ന് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് അതിന് ശേഷം ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് ഇവിടെ ഭയങ്കര നല്ല രീതിയിൽ ജീവിക്കാമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കുക. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പേഴ്സണലി ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ചെറിയ സ്റ്റുഡൻസിൻ്റെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനും ഇൻ്റർവ്യൂ പ്രോസസ്സിലൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആ സ്റ്റുഡൻ്റ് വരുന്നതെന്നുള്ളതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതെങ്കിലുമൊക്കെ മെയിൻ ഓട്ടോമോട്ടീവ് കമ്പനികളുടെ അടുത്തുള്ള യൂണിവേഴ്സിറ്റിയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഗുണമുണ്ടാകും. ഫോർ എക്സാമ്പിൾ സ്റ്റുട്ട്ഗാർട്ടിലാണ് പോർഷയുടെ, ബെൻസിൻ്റെ, അല്ലെങ്കിൽ ബോഷിൻ്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സും അവരുടെയൊക്കെ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സും ഉള്ളത്. അപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് പരിസരത്തുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഈ കമ്പനികളായിട്ടുള്ള കണക്ഷനൊക്കെ ഇത്തിരി കൂടുതലുണ്ട്. അതുപോലെ മ്യൂണിക്കിലാണ് BMW ഉള്ളത്, ഇംഗോൾസ്റ്റാറ്റിലാണ് ഔഡി ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ കോണ്ടിനെൻ്റലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹനോവറിലാണ്. അപ്പോൾ ഈ വക സ്ഥലങ്ങളിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികളിൽ ജോയിൻ ചെയ്താൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ചിലപ്പോൾ ഈ കമ്പനികളുടെ കരിയർ എക്സ്പോ പോലത്തെ പരിപാടികൾ അവർ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഒരു വർക്ക് സ്റ്റുഡൻറ്റ് ജോലി അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഒക്കെ കിട്ടാനുള്ള ചാൻസസും കൂടുതലുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇവരുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ വേണമെന്നൊന്നുമില്ല, ഇവരുടെ ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സിൻ്റെ അടുത്തുള്ള യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതൊരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്
ആയിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഏതൊക്കെ കമ്പനീസ് ഉണ്ടെന്ന് നോക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 എന്നുള്ളത്, ഓട്ടോമോട്ടീവിൽ തന്നെ ഏത് ഫീൽഡാണ് ഏറ്റവും നല്ലത്? ഇത് വീണ്ടും അത്യാവശ്യം നല്ല പാടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാനിവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീൽഡ്സ് ഒക്കെ ഇവിടെ നിന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അസംബ്ലി ലൈൻ പ്ലാനിങ്, ലോജിസ്റ്റിക്സ്, വണ്ടിയുടെ പവർ ട്രെയിൻ ഡെവലപ്മെൻറ്റ്, മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സിമുലേഷൻസ്, ഓട്ടോമോട്ടീവ് ഡ്രൈവിംഗ് റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്സ്, സേഫ്റ്റി റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്സ്, സൈബർ സെക്യൂരിറ്റി ഇൻ കാർസ്, കണക്റ്റഡ് കാർസ്, ക്രാഷ് സേഫ്റ്റി, ബാറ്ററി റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്സ്, ഇലക്ട്രിഫിക്കേഷൻ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്സ്, കംഫർട്ട്, കാലിബ്രേഷൻ, ഇതിൻ്റെയൊക്കെ പല ലെവൽ ടെസ്റ്റിംഗ്, അങ്ങനെ 100 ഫീൽഡിലാണ് ജോലികളുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡ് മാത്രം നല്ലതാണെന്നോ ഏതെങ്കിലും ഒരു ഫീൽഡ് മോശമാണെന്നോ പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാത്തിലും അതിൻ്റേതായ സ്കോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രോഗ്രാമിംഗ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ബേസിക് സ്ക്രിപ്റ്റിംഗ് മതിയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർഡ് കോർ പ്രോഗ്രാമിംഗ് ആവശ്യമുണ്ടാവും. പക്ഷേ ഏത് ജോലിക്കാണെങ്കിലും പോകുന്നതെന്നുണ്ടെങ്കിലും പ്രോഗ്രാമിംഗ് അറിയാതെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഇവിടെ വരുന്നവർ നിങ്ങൾക്ക് ബേസിക്സ് ഇല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് പഠിച്ചിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രോഗ്രാമിംഗ് ഫീൽഡും കൂടി ഒന്ന് സ്ട്രോങ് ആക്കിയിരിക്കുന്നത് ജോലി സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു എല്ലാ ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസും ചോദിക്കുന്ന കാര്യമാണ് ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള ചാൻസസ് എങ്ങനെയാണെന്നുള്ളത്. പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള ചാൻസസ് നമ്മുടെ ചാനലായിട്ടോ കാറുകളായിട്ടോ വലിയ ബന്ധമുള്ള ടോപ്പിക്കൊന്നും അല്ല പ്രഥമ ദൃഷ്ടിയാണ്. പക്ഷേ കുറച്ച് ബന്ധം അതിനകത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ എല്ലാവരും പാർട്ട് ടൈം ജോലിക്ക് നമ്മളിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകുക അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻറ് വിസയിൽ ഒരു വർഷം 120 വർക്ക് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ ആദ്യത്തെ മാസങ്ങളിലൊക്കെ ഈ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന എന്തുകൊണ്ട് നല്ല കാര്യമുണ്ടോ, ഞാൻ അതിന് അഗൈൻസ്റ്റ് അല്ല. പക്ഷേ പല ആൾക്കാരും ചെയ്യുന്നത് നമുക്ക് ഇൻറ്റേൺഷിപ്പ് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ, അതായത് മാൻഡേറ്ററി ഇൻറ്റേൺഷിപ്പ് ഇല്ല നിങ്ങളുടെ കോഴ്സിൽ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വോളണ്ടറി ആയിട്ടൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാനൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഈ 120 നിന്നാണ് കൂട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇൻറ്റേൺഷിപ്പൊക്കെ സെർച്ച് ചെയ്യാൻ പോകുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് സെർച്ച് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, ഈ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ഓൾറെഡി 120 എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഒക്കെ നോക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ വേറെ പാർട്ട് ടൈം ജോലിക്ക് പോയി നിങ്ങളുടെ ഡേയ്സ് തീർത്ത് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കാണോ കയറേണ്ടത് ആ ഫീൽഡിൽ ഒരു റെലവൻറ്റ് ഇൻറ്റേൺഷിപ്പും അവിടെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു മാസ്റ്റർ തീസിസും ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നതിന് പകരം ഇവിടെ വർക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വലിയ ഓട്ടോമോട്ടീവ് കമ്പനികളൊക്കെ ഉള്ള സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമോ ഒന്നര ദിവസമോ എല്ലാം ഈ കമ്പനികളിൽ പോയിട്ട് അവിടെ വർക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് അവർ ആക്ച്വലി നടത്തുന്ന ഡെവലപ്മെൻറ്റുകളിലൊക്കെ ചെറിയ സപ്പോർട്ട് വർക്കൊക്കെ ആയിട്ട് സ്റ്റുഡൻസിന് വർക്ക് സ്റ്റുഡൻ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അതാണ് ബാക്കി എല്ലാ ജോലികളേക്കാൾ നല്ലത്. ഫിസിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള ജോലിയല്ല, നമ്മുടെ റെസ്യൂമേൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ഫീൽഡിൽ വെറുതെ പാർട്ട് ടൈമിനൊക്കെ പോകാതെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കാണോ കയറേണ്ടത് ആ ഫീൽഡിൽ തന്നെ ഒരു വർക്ക് സ്റ്റുഡൻറ്റ് ജോലി ഒപ്പിക്കാൻ നോക്കുക. പിന്നെ ഇൻറ്റേൺഷിപ്പും മാസ്റ്റർ തീസിസ് എന്താണെങ്കിലും ഒരു കമ്പനിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ സ്റ്റുഡൻസ് എല്ലാം ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് ഇവിടെ വന്നാൽ പഠിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത്. പഠിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത് ആൾക്കാരുടെ പഠിക്കാനുള്ള കഴിവിനനുസരിച്ചിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി പൊതുവേ എനിക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ക്ലോസ് സർക്കിളിനും തോന്നിയിട്ടുള്ളത് ഇവിടെ പഠിക്കാൻ നാട്ടിലേക്കാളും എളുപ്പമാണെന്നാണ്. നാട്ടിൽ നമ്മൾ ഒരുപാട് ഡെറിവേഷൻസും തിയറംസും ഒക്കെ പ്രൂവ് ചെയ്യാൻ കാണപ്പാടം പഠിക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഒരുപാട് എസ്സേസ് കാണപ്പാടം പഠിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ടാർഗറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. നാട്ടിലെ പോലെ ഒരുപാട് ചെറിയ പ്രോജക്റ്റുകൾ, മിനി പ്രോജക്റ്റ്, വലിയ പ്രോജക്റ്റ്, അതുപോലെ അസൈൻമെൻറ്റ്സ്, ക്ലാസ് ടെസ്റ്റ്, സീരീസ് ടെസ്റ്റ്, ഇങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ അത്ര ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ഒരു മോഡറേഷനിലാണ് ഉണ്ടായിരുന്നത്. പഠിക്കാനുള്ള കാര്യങ്ങൾ അത്യാവശ്യം നമ്മൾ ടാർഗറ്റഡായിട്ട് പഠിക്കുന്നു, നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം പഠിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് ഒരുപാട് കാണാപ്പാടം പഠിക്കലൊന്നുമില്ല. പക്ഷേ സെൽഫ് ലേണിംഗ് ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ജർമ്മനിയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തന്നെത്താനെ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെത്താനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നാട്ടിലേക്കാളും പഠിക്കാൻ എളുപ്പമായിട്ടാണ് മജോറിറ്റി ആൾക്കാരും തോന്നിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് നോട്ടീസ് ചെയ്ത വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്ന പല കുറച്ച് സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ ഇവിടെ പാടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മലയാളികൾ ഭയങ്കര പുലിയായതുകൊണ്ടൊന്നും അല്ല, നമ്മുടെ ഇതുവരെ പഠിച്ചു വന്നതിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഒരു എഫക്റ്റ് ആയിരിക്കണം. പൊതുവേ മലയാളികൾക്ക് ഇവിടെ വന്നിട്ട് പഠിക്കാൻ വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പക്ഷേ അതിന് വേറെ പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് തോന്നിയൊരു കാര്യം മാത്രമാണ്. അതുപോലെ തന്നെ വേറൊരു പോയിൻ്റാണ് നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത്. നെറ്റ്വർക്കിംഗ് തീർച്ചയായിട്ടും എല്ലാ ഫീൽഡിലെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ MBA ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഫീൽഡിൽ നെറ്റ്വർക്കിംഗ്. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കരിയർ ഫെയറോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ വിസിറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് കോൺടാക്ട് ഉണ്ടാക്കുക. അപ്പോൾ അവരവരുടെ വിസിറ്റിംഗ് കാർഡൊക്കെ തരും. അപ്പോൾ നമുക്ക് പിന്നീട് ജോലി നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് നോക്കുന്ന സമയത്തൊക്കെ അവരെ നമുക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് നടത്തുന്നത് നമ്മൾ ഇതുപോലെ ജോലി അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ചില കിടിലം പ്രൊഫസേഴ്സൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലാണ് MBA 3 ഒക്കെ കണ്ടുപിടിച്ച ടീമിലുണ്ടായിരുന്ന
ഉണ്ടായിരുന്ന ഒരു പ്രൊഫസറൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ടീമിൽ. അപ്പോൾ പുള്ളിയൊക്കെ ഓൾറെഡി ഇൻഡസ്ട്രിയിലെ ഒരുപാട് കമ്പനികളായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ പുള്ളിയൊക്കെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജോലിയോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പോ തീസിസൊക്കെ പുറത്ത് കിട്ടാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിലെ കിടിലും പ്രോസസ്സ് ഏതാണ്, കമ്പനിയായിട്ട് കോൺടാക്റ്റ് ഉള്ള പ്രോസസ്സ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാക്കുന്നതും അവർ വഴി ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നതും ഒരുപാട് ഹെൽപ്ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഒത്തിരി സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള വേറൊരു കാര്യമാണ് നഴ്സിംഗ് എവിടെ പഠിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. നഴ്സിംഗ് പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഹിറ്റാവുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നഴ്സിംഗിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ആ ഫീൽഡിലേക്ക് കടക്കാനും എനിക്ക് താല്പര്യമില്ല. ഞാനങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്ന ആളല്ല. നമ്മുടെ ചാനലുമായിട്ട് മാച്ചായി പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് നഴ്സിംഗിൻ്റെ കാര്യം എനിക്കറിയില്ല. അതുപോലെ എൻ്റെ അടുത്ത് ഒരുപാട് വെറൈറ്റി റിക്വസ്റ്റ് ഒക്കെ വരാറുണ്ട്. പൈലറ്റ് ആവാൻ പഠിക്കാൻ ഇവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ കുറച്ച് ആൾക്കാർ ഇവിടെ വരുന്നത് ഫോർ ദ റോങ് റീസൺസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരാൾ വെച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാൽ ചേട്ടനെ പോലെ ഒരു കാർ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ വന്ന് എത്ര നാളും കൊണ്ട് ഇതുപോലത്തെ ഒരു കാർ വാങ്ങാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള അവരുടെ എക്സ്പെക്റ്റേഷൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും അല്ല പഠിക്കാൻ വരുവാണെങ്കിൽ വരേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മാത്രം എടുത്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നിവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും പോയിൻറ്റ്സൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഓട്ടോമോട്ടീവ് ഫീൽഡിൽ പഠിക്കാൻ വരുന്ന ആൾക്കാർ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.